ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞങ്ങൾ കയറി പോകുന്ന നേരത്തിൽ ഒരു ഫിലസ്തീൻകാരൻ നിന്ന് കരയുകയാണ്, ഞങ്ങൾ ഫലസ്തീനികളാണ്, ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ കയറാൻ അവകാശമില്ല, നിങ്ങൾ ഇന്ത്യക്കാർക്ക് അവകാശമുണ്ട്, നിങ്ങൾ കടക്കുകയാണല്ലോ. അവന്റെ വേദനയാണ്. അല്ലാഹ്, ഞങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നവരല്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നിനുമുള്ള കഴിവില്ല. ആ നാടിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ മരണപ്പെട്ടു പോയ മക്കൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. പെടഞ്ഞു വീണ് മരിച്ചുപോയ മക്കളുടെ അവസ്ഥ ഇറാഖിലുണ്ട്, സിറിയയിലുണ്ട്, ഫിലസ്തീനിലുണ്ട്, ലോകരാജ്യങ്ങളിൽ എവിടെയെല്ലാം ഉണ്ട്. എനിക്ക് നിങ്ങളോടും എന്നോടും പറയാനുള്ളത്, അവരെ ഓർത്തൊന്ന് ദുആ ചെയ്യാനെങ്കിലും നമുക്ക് കഴിയണം. ഒരുപാട് ഭക്ഷണം ധൂർത്തടിച്ചു കളയുന്നവരായി മാറരുത്. ഒരു കുപ്പി വെള്ളം കിട്ടാതെയല്ലേ ഫലസ്തീനികൾ നെട്ടോട്ടം ഓടുന്നത്. അപ്പൊ നീ ഭക്ഷണം വലിച്ചെറിയുന്നവനാകാൻ പാടില്ല. അല്ലാഹുവിനോട് ശുക്രുള്ളവനാകണേ. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ഇറാഖിൽ ചെല്ലുമ്പോ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മക്ബറയുടെ അടുത്ത് വാഹനം നിർത്തിയപ്പോ നൂറുകണക്കിന് ചെറിയ മക്കൾ ഓടി വരികയാണ്. കുടിച്ചതിന്റെ വാക്കി കിട്ടാനാണ്, കടിച്ചതിന്റെ വാക്കി കിട്ടാനാണ്, ഭക്ഷണത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് പള്ളിക്കൂടമില്ല, അവർക്ക് മദ്രസയില്ല, കാരണം അവരുടെ വാപ്പമാര് ഷഹീദായി പോയതാണ്, ഉമ്മമാര് മരിച്ചു പോയതാണ്. മക്കളിങ്ങനെ നടക്കുകയാണ്. നല്ല സുന്ദരന്മാരായ മക്കളുണ്ട്. അല്ലാഹ്, അപ്പോൾ നിങ്ങളെ പെരുന്നാളിന് ഷോപ്പിംഗ് നടത്തിയാലും വലിയ ഗൾഫുകാരന്റെ ഗമ കാണിച്ചാലും ചാടകളുടെ ഇടയിലും ആവശ്യത്തിനുള്ളത് വാങ്ങണം, പക്ഷേ ദൂർത്തടിച്ച് നശിപ്പിക്കരുത് കേട്ടോ. നമ്മുടെ സഹോദരന്മാരാണ് ആ കിടന്ന് വേദനിക്കുന്നത്, നമ്മുടെ മക്കളാണ് അവിടെ കിടന്ന് നിലവിളിക്കുന്നത്. അൽ മുസ്ലിമുൽ മുസ്ലിമി കൽ ബുനിയാൻ, ഒരു കെട്ടിടത്തിന്റെ പാലങ്ങൾ പോലെയാണ് നമ്മളെല്ലാവരും. അതാ നമ്മുടെ കൈയാണ് ആ മരിച്ചു വീണ ഫലസ്തീനിലെ പൊന്നുമോ. കാണുമ്പോ വേദനിക്കുകയല്ലാതെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അവർക്ക് മോചനം നൽകണേ റബ്ബേ. ലോകത്ത് മുഴുവനും സമാധാനം ഉണ്ടാകാൻ ദുആ ചെയ്യണം. അത് ആത്മാർത്ഥമായിട്ടാകണം, അതൊരു ഇബാദത്താണ്. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുന്നു, സമയം വളരെ ആയി പോയിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ചോദിക്കണം, ഞാനും വെളുപ്പിനെ തന്നെ ഇവിടുന്ന് പോകേണ്ട ആളാണ്. എത്രയോ മണിക്കൂർ യാത്ര ചെയ്തിട്ട് വേണം പോകാനും. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ റമദാനിൽ റമദാൻ കഴിയും.